അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒമർ ലുലു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ ഇതുവരെയുള്ള സീസണുകളിലെല്ലാം തന്നെ ഒമർ ലുലു ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങൾ ബിഗ് ബോസിൻ്റെ ഭാഗമായിരുന്നു ഇതോടെ ലുലു സിനിമയിൽ അഭിനയിച്ചാൽ ബിഗ് ബോസിലെത്താമെന്ന് സോഷ്യൽ മീഡിയ ട്രോളുകൾ പോലും ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ ഒടുവിൽ ഒമർ ലുലു തന്നെ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് മത്സരാർത്ഥികൾക്ക് സർപ്രൈസ് നൽകിക്കൊണ്ടാണ് ഒമർ ലുലുവിനെ മോഹൻലാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നത് വിട്ടിരിക്കുന്നത് തണുത്തു കിടക്കുന്ന ബിഗ് ബോസ് വീടിനെ ഉണർത്താൻ ഒമർ ഒമർലുലുവിന് സാധിക്കുമെന്നാണ് കരുതുന്നത് ആദ്യ ദിവസം തന്നെ തന്റെ ഗെയിം സ്ട്രാറ്റർജിയും ടാർജറ്റുമൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഒമർ ലുലു പറഞ്ഞു ഒമർ ലുലുവിനെ ആക്ടിവിറ്റി ഏരിയ വഴിയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കടത്തിവിട്ടത് ബിഗ് ബോസിലേക്ക് പുതിയൊരാൾ വരുന്നുവെന്ന് പറയാതെയാണ് ഇത് ചെയ്തത് പകരം ഒരു സംവിധായകൻ തന്റെ പുതിയ സിനിമയുടെ ഓഡീഷനു വേണ്ടി വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം ആക്ടിവിറ്റി ഏരിയയിൽ ഉണ്ടെന്നുമായിരുന്നു പറഞ്ഞത് ഇത് പ്രകാരം ഓഡീഷന് വേണ്ടി ഓരോരുത്തരെയായി അകത്തേക്ക് വിളിക്കുകയായിരുന്നു ആദ്യമായി ഒമർ ലുലു അകത്തേക്ക് വിളിച്ചത് റനീഷയെയും ഗോപികയെയും ആയിരുന്നു ഇരുവർക്കും അഭിനയിക്കാനായി നൽകിയത് ഒരു പ്രണയരംഗമായിരുന്നു ലസ്ബിയൻ കഥാപാത്രത്തെയാണ് റനീഷയ്ക്ക് നൽകിയത് തുടർന്ന് റനീഷയോട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗോപികയെ പ്രപ്പോസ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു ദേജാവും ഒമൻ തന്നെയായിരുന്നു നേരത്തെ ബിഗ് ബോസിനുള്ളിൽ വെച്ച് പലപ്പോഴായി റനീഷയോട് അഞ്ജുസ് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു അത് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ഒമർ റനീഷയ്ക്ക് നൽകിയ രംഗം ഇതിലൂടെ റനീഷയ്ക്ക് ഒമർലുലു അക ഒരു കൊട്ടായിരുന്നു രംഗമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പിന്നാലെ ഗോപികയുടെ കാമുകനെ അവതരിപ്പിക്കാനായി റിനോഷിനെയാണ് ഒമർലുലു അകത്തേക്ക് വിളിച്ചത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് റിനോഷിനെ ലുലു സ്വീകരിച്ചതെന്നത് ശ്രദ്ധേയമാണ് തുടർന്ന് ഷിജു അഖിൽ മാരാർ ശോഭ എന്നിവരെയും ഒമർ അകത്തേക്ക് വിളിക്കുകയുണ്ടായി ഇതിലൂടെ തൻ്റെ ടാർജറ്റുകളും ഗെയിം സ്ട്രാറ്റജിയും ഒമർ സൂചിപ്പിച്ചതായാണ് ആരാധകർ മനസ്സിലാക്കുന്നത് അകത്തേക്ക് വിളിച്ചവർക്കൊപ്പമോ എതിരെയോ ആയിരിക്കും ലുലു ഗെയിം കളിക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പായി ലുലു റിനോഷുമായി നീണ്ടൊരു സംഭാഷണം നടത്തുന്നുണ്ട് റിനോഷിന് കൈകൊടുത്ത ശേഷമാണ് ഒമർ അകത്തേക്ക് കയറുന്നത് അഖിൽ മാരാർക്ക് ഒമർലുല്ലു നൽകിയ കയ്യടിയും സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചിട്ടുണ്ട് അകത്തേക്ക് വന്ന ശേഷവും ഒമർലുല്ലുവക ഒരു ഡോസ് നൽകപ്പെട്ടിരുന്നു തന്നെ പരിചയപ്പെടുന്നതിനിടെ തൃശ്ശൂരിൽ നിന്നാണെന്ന് പറഞ്ഞ ഒമർ സാഗറിൻ്റെ നാട്ടുകാരനാണെന്നും സാഗറിനെ പോലെ പുച്ഛം തൃശ്ശൂരാടെ സ്ഥായി ഭാവമാണെന്നും പറഞ്ഞിരുന്നു പൊതുവെ കിടക്കുകയാണ് ബിഗ് ബോസ് വീട് അടികളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മുൻ സീസണുകളെ അപേക്ഷിച്ച് മത്സരാർത്ഥികൾക്ക് നിലവാരമില്ലെന്ന അഭിപ്രായം ശക്തമായി തന്നെ പ്രേക്ഷകർക്കിടയിലുണ്ട് ഈ സാഹചര്യത്തിൽ കരുത്തരായ വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെ വേണമായിരുന്നു ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രി വന്ന ഹനാൻ ഒരാഴ്ച പോലും തികക്കാതെ ഷോയിൽ നിന്നും പുറത്തുപോയതോടെ പ്രേക്ഷകരുടെ പ്രതീക്ഷ മങ്ങിയിരുന്നു അതേസമയം ലുലു എത്തുന്നു എത്തുന്നുവെന്നത് പ്രേക്ഷകരിൽ പ്രതീക്ഷയുണർത്തി ഒമർലുലുവിൻ്റെ വരവോടെ ബിഗ് ബോസ് വീട് ആവേശഭരിതമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ആർക്കൊക്കെ എതിരെയാകും ഒമർ ഗെയിം കളിക്കുക ആരുടെയൊക്കെ കൂടെയാകും ഒമർ സംഘം ചേരുക എന്നത് കണ്ടറിയേണ്ടതാണ് അഖിൽമാരാരുമായുള്ള ഒമറിൻ്റെ സമീപനം എങ്ങനെയായിരിക്കണമെന്നതും കണ്ടറിയണം